ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കിഡ്ലനായിട്ടുള്ള ഒരു റവദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ദോശക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തത്. 2 കപ്പ് റവ എന്ന് പറയുമ്പോൾ ഒരു 300 ഗ്രാമോളം റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൈദപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. സെയിം അളവ് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1/4 സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കിയാൽ നമ്മളെ കൈ പൊള്ളാൻ പാടില്ല. എന്നാൽ ലൈറ്റായിട്ടുള്ളൊരു ചൂടുണ്ടാവുകയും വേണം. അങ്ങനത്തെ ഒരു ചൂടിലുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പം നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്ക് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഇത് 1/2 മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മാവ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 തവി ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തവി വെച്ചൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വരാൻ അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടുകൂടി ഇങ്ങനെ ദോശ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള ചിക്കൻ കറി ആണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഐഡി അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയാണ് ദോശയ്ക്ക് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചിക്കൻ കറിയും ദോശയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.